Welcome to my channel Bindu's Delight. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് മണിപ്പുട്ടാണ്. ഇതിനെ മണിപ്പുട്ടെന്നും നൂൽപുട്ടെന്നും പറയും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഇത്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഗ്യാസ് സ്റ്റോവിലേക്ക് ചുവട് കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ട് ഒരു കപ്പ് വെള്ളം അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ നമുക്ക് ചേർക്കാം. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ചു കഴിയുമ്പോൾ നമുക്ക് പൊടി വാട്ടിയെടുക്കാം. ഇവിടെ ഇപ്പോൾ വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു കപ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇടിയപ്പത്തിന്റെ പൊടിയാണ് എടുത്തേക്കുന്നത്. ഇടിയപ്പത്തിന്റെ പൊടിയാണ് ഈ പുട്ടുണ്ടാക്കാൻ നല്ലത്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ ഇപ്പൊ പൊടി ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റിയിട്ട് വേണം കുഴയ്ക്കാനായിട്ട്. ഞാന് പൊടി ഇവിടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിപ്പോ ചൂടോടെ നമുക്ക് കുഴയ്ക്കാൻ പറ്റത്തില്ല. ഒന്ന് തണുത്തിട്ട് വേണം നമുക്ക് കുഴയ്ക്കാൻ. എന്നാ തീരെ ചൂടില്ലാതെയും പറ്റില്ല. ചെറിയൊരു ചൂടോടെ നമുക്കിത് കുഴച്ചെടുക്കാം. ഇപ്പൊ വാട്ടിയെടുത്ത പൊടി നല്ല ചൂടാണ്. കുറച്ചൊന്ന് തണുത്തിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. ചെറിയൊരു ചൂട് വേണം കുഴയ്ക്കുമ്പോ. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന അതേ പരുവത്തിൽ തന്നെ വേണം നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. ഒരു കപ്പ് വെള്ളത്തിന് ഒരു കപ്പ് പൊടി എന്നുള്ള കണക്കിലാണ് ഞാനിപ്പോ ഇത് എടുത്തേക്കുന്നത്. അത് ഏത് കപ്പിലാണോ നമ്മൾ വെള്ളം എടുക്കുന്നത് അതേ കപ്പിൽ തന്നെ നമ്മൾ പൊടി അളന്നെടുക്കുക. ഇവിടെ ഇപ്പൊ ഇത് ചെറിയൊരു ചൂടേ ഉള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഈ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് ഇടിയപ്പത്തിന്റെ അച്ചിലൊന്ന് ഇട്ട് കുറേശ്ശെ നമുക്കൊന്ന് ചുറ്റിയെടുക്കാം. ഈ ഇടിയപ്പത്തിന്റെ മാവ് ഇവിടെ ചുറ്റിയെടുക്കുമ്പോ കുറേശ്ശെ പൊടി തൂകി കൊടുത്ത് വേണം ചുറ്റിയെടുക്കാൻ. ഞാൻ അതിനായിട്ട് ഇവിടെ 2 ടേബിൾ സ്പൂൺ ഇടിയപ്പത്തിന്റെ പൊടി തന്നെ എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് നമുക്ക് ഈ മാവ് കുറേശ്ശെ ഒന്ന് ചുറ്റിയെടുക്കാം. ലേശം പൊടി നമ്മളിങ്ങനെ തൂകി കൊടുത്താൽ മതി. ഒരുപാട് പൊടി തൂകണ്ട. ഇതിങ്ങനെ പൊടി തൂകുന്നത് ഇനി നമ്മൾ ചുറ്റിയെടുക്കുമ്പോ ആദ്യം ചുറ്റിച്ച ആ മാവിന്റെ മീതേക്ക് ഒട്ടാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള മാവും ഇങ്ങനെ ചുറ്റി കൊടുക്കാം. രണ്ടാമത്തെ ലെയർ ഞാൻ ചുറ്റി കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഞാൻ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ മാവ് മുഴുവനും ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേറിട്ടെടുക്കണം. മാവ് നമ്മൾ ചുറ്റിച്ചു കൊടുക്കുമ്പോ അതിന്റെ ഇടയ്ക്ക് നമ്മൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എക്സസ് ആയിട്ടുള്ള പൊടി ഉണ്ടെന്ന് വരിയിൽ അത് പോകാനായിട്ട് നമുക്കൊന്ന് ഒരു അരിപ്പയില് ഒന്ന് ഇടഞ്ഞു കൊടുക്കാം. ഇവിടെ ഇപ്പൊ ചുറ്റിച്ച മാവ് മാത്രം വേറിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പൊടിയൊക്കെ എല്ലാം കളഞ്ഞിട്ടുണ്ട് ഞാന്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇന്ന് ഈ പാത്രത്തിലാണ് പുട്ടുണ്ടാക്കുന്നത്. കുക്കർ ഞാൻ ഗ്യാസ് സ്റ്റോവില് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കുക്കറിൽ നിന്ന് ആവി വന്നിട്ട് നമുക്ക് വെയിറ്റ് വെക്കുന്നിടത്ത് ഈ പാത്രം വെച്ച് വേണം പുട്ടുണ്ടാക്കാൻ. ഈ പാത്രത്തിലേക്ക് നമുക്ക് ഈ ചില്ലി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ തേങ്ങാ ചിരകിയത് നമുക്ക് ഇതിന്റെ അകത്ത് ഇടാം. എന്നിട്ട് ഇതിന്റെ മീതെ വേണം നമ്മൾ ചുറ്റിച്ചെടുത്ത് വേറിട്ട് വെച്ചേക്കുന്ന ആ മാവ് കുറേശ്ശെ ഇട്ട് കൊടുക്കാൻ. വീണ്ടും നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. വീണ്ടും മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് തേങ്ങ ഇട്ട് കൊടുത്ത് നമുക്ക് അടച്ച് ഇത് കുക്കറിന്റെ മീതെ വെക്കാം. ഇവിടെ ഇപ്പൊ കുക്കറിൽ നിന്ന് ആവി വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ പുട്ട് നിറച്ച പാത്രം വെയിറ്റ് വെക്കുന്നിടത്ത് നമുക്ക് വെച്ചു കൊടുക്കാം. ഇപ്പൊ ഇവിടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇവിടെ ഇപ്പൊ നല്ല ചൂട് മണിപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വരിയിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ഷെയർ ചെയ്യുകയും ചെയ്യണം ഫ്രണ്ട്സിനിടയിലേക്ക്. സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും.
അതിലും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.